ഹായ് വ്യൂവേഴ്സ്, കാറ്റൂസ് വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ ആഴ്ച ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി മട്ടൻ തല മസാല. മട്ടനെ തല മുഴുവനായിട്ടെടുത്തിട്ട് മസാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. എങ്ങനെയാണ് ആ മസാല ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് നേരെ ചെല്ലാം. ആട്ടിൻ തല റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലാണ് ഞാൻ ആട്ടിൻ തല റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിനകത്തേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണം നിങ്ങൾ ഉപയോഗിക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, 3 മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവാള ചേർത്തിട്ടുണ്ട്. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു തവി ഉപയോഗിച്ച്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു കൂട് വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ 1 ഇഞ്ച്, രണ്ടും കൂടി ഗ്രൈൻഡ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ഇത് രണ്ടും ചേർത്തതിന് ശേഷം 4 പച്ചമുളക്, വലിയ പച്ചമുളകാണ് ഞാൻ ചെറുതായിട്ട് മുറിച്ചത്, 4 എണ്ണമാണ്. ഈ 4 എണ്ണം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 4 മീഡിയം സൈസ് തക്കാളി, 4 എണ്ണം മീഡിയം സൈസ് മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ വഴന്ന് വന്ന തക്കാളിക്കകത്തേക്ക് 3 കഷ്ണം കറുവാപ്പട്ട, 3 ഏലക്കായ, 4 ഗ്രാമ്പു ഇവ ചേർത്ത് കൊടുക്കുക. ഇവ ചേർത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം ഇല്ലെങ്കിൽ ഇതൊന്ന് അടിയിൽ പിടിച്ചു പോകും. അതിനുശേഷം ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ജീര പൗഡർ ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാലയെല്ലാം നന്നായി മിക്സ് ആയതിന് ശേഷം ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മല്ലി പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതും ഇതിനകത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. മല്ലി ചേർത്താൽ നന്നായിട്ട് വഴറ്റണം, ഇല്ലെങ്കിൽ മല്ലി പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ആട്ടിന്റെ തല ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. തല നന്നായി ക്ലീൻ ചെയ്തെടുത്ത തലയാണ്, ആട്ടിന്റെ മുഴുവനായിട്ടുള്ള തലയാണ്. ഇനി ഇത് നമ്മൾ ഈ മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ അതിന്റെ 2-3 പീസ് ഉണ്ട്, അതൊക്കെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ തല മുഴുവനായിട്ടുള്ളത്, അതിന്റെ എല്ലാ പല്ലും കണ്ണും നാക്കൊക്കെ കളഞ്ഞ് അത് ക്ലീൻ ചെയ്തെടുത്ത തലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്തു. ഇനി ഈ മസാല നന്നായിട്ട് ഈ ആട്ടിന്റെ തലയിൽ പിടിപ്പിക്കുക. ഇതുപോലെ ഇളക്കി എല്ലായിടത്തേക്കും അതിന്റെ മസാല നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കർ ഈ മസാല എല്ലായിടത്തേക്കും പിടിപ്പിച്ചതിന് ശേഷം കുക്കർ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1-3 വിസില് മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. 1-3 വിസില് മാത്രം മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ ഈ മസാല ഈ ആട്ടിന്റെ എല്ലാ പോർഷനിലേക്കും മസാല കയറി ചെല്ലണം. എന്നാൽ മാത്രമേ നമ്മുടെ ആട്ടിൻ തല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ ഏകദേശം എല്ലായിടത്തേക്കും ഇതിന്റെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മുടെ കുക്കർ അടച്ച് വെച്ച് വേവിക്കുകയാണ്. മറന്നുപോയത് 3 വിസില്, കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിനൊക്കെ ഇളങ്ങിപ്പോകും. ഇനി നമുക്കിത് അടച്ചു വെച്ച് 3 വിസില് വരുന്നത് വരെ വേവിക്കാം. ഇപ്പോൾ 3 വിസില് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം, ഇത് എത്രത്തോളം ഇതിൻ്റെ വേവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. വളരെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ആട്ടിൻ്റെ തല.
നമുക്കൊന്ന് ഇളക്കി നോക്കാം. അതിൻ്റെ ബ്രൈൻ ഞാൻ പറഞ്ഞില്ല, ബ്രൈനൊക്കെ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ മസാല ആട്ടിൻ്റെ എല്ലാ പോർഷനിലേക്കും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തേക്കും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഓക്കെ, അത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഒരു സെർവ് ഡിഷിലേക്ക് ഇതിനെ മാറ്റണം. ഇതിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ബ്രെയിനൊക്കെ ഇതങ്ങനെ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട, പത്തിരി, നെയ്ച്ചോറ് ഇങ്ങനെ കണ്ട എല്ലാ ഡിഷസും ഇതിന് ഭയങ്കര കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ കഴിയുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കൃത്യമായിട്ട് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും ഓർമ്മിക്കുകയാണ്, ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള കമൻറ്റ് നിങ്ങൾ പറയുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.